ജനസിയുടെ പുതിയ 4-2-2 ഫോർമേഷനിൽ അറ്റാക്കും ഡിഫൻസും കൗണ്ടർ അറ്റാക്ക് ആണെങ്കിലും ഡിഫൻസീവിലെ ഷോർട്ട് പാസും ഡിഫൻസീവിലെ ലോങ് പാസും ആണ് വരുന്നത്. അറ്റാക്കിംഗ് ഏരിയ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ LMF RMF നന്നായിട്ട് അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് കയറി വരുന്നുണ്ട്. LMF RMF ലോങ് റേഞ്ച് സ്കില്ലുള്ള പ്ലെയേഴ്സിനെ മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം. ഈ ഒരു ഫോർമേഷനിൽ നല്ല രീതിക്ക് തന്നെ ഷോർട്ട് പാസ് ഇട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഷോർട്ട് പാസ് ഇടുന്നത് കൊണ്ട് തന്നെ വിങ്ങിലുള്ള രണ്ടുപേരും മുന്നിലേക്ക് നന്നായിട്ട് കയറി പോകുന്നുണ്ട്. അവരെ വെച്ചിട്ട് നല്ലൊരു ലോങ് റേഞ്ച് പെർഫോം ചെയ്യാനും പറ്റുന്നുണ്ട്. ഡിഫൻസിലേക്ക് വരുമ്പോൾ അഗ്രസീവ് പ്രഷറിങ് ആയതുകൊണ്ട് തന്നെ ബോർഡ് കുത്തിപിടിച്ച് വാങ്ങുന്നുണ്ട്. ഡിഫൻസീവ് ലൈൻ 3 ആയതുകൊണ്ട് തന്നെ ലോങ് ബോൾ ഫാമേഴ്സിനൊക്കെ തന്നെ ഒരു കനത്ത തലവേദന തന്നെയായിരിക്കും ജനസീവ്. സെന്ററിലൂടെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വിങ്ങിലൂടെ നല്ല രീതിയിൽ ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്നതുള്ളതും ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകതയാണ്. പ്ലേയേഴ്സൊക്കെ ബോളിന് വേണ്ടി വളരെ ക്വിക്കായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. LMF RMF ആയിട്ട് നല്ല സ്പീഡിയും ക്രോസ് ചെയ്യാൻ കഴിവുള്ളതായിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ടീം ഫെമിലിയായിട്ട് കുറവിൻ്റെ ചെറിയൊരു പോരായ്മ ഈ ഗെയിം പ്ലേയിലുണ്ട്. ഫ്രണ്ട്ലൈൻ പ്രഷർ ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കിലെയും റൈറ്റ് ബാക്കിലെയും പ്ലെയേഴ്സ് നന്നായിട്ട് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് അവയർനെസ് ഉള്ള പ്ലെയേഴ്സിനെ ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ന്യൂട്രൽ ഗോൾ കീപ്പേഴ്സിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഗോൾ കീപ്പേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അറിയുന്നവർക്ക് ഡിഫൻസീവ് ഗോൾ കീപ്പർ ആയിരിക്കും കൂടുതൽ ബെറ്റർ.
Thanks.